ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുട്ടപ്പായലാണ്. ഷെൽ ഫ്ലവർ എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ കാരണം, ഇതിനു മുമ്പ് ഞാനിത് ഫ്ലവർ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ കണ്ടത്. ഇതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. പക്ഷേ നമുക്കത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ കഴിയുള്ളൂ, വളരെ ചെറിയ ഫ്ലവറാണ്. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വെള്ളത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് സൈഡിൽ നിന്ന് ബ്രാഞ്ച് വന്ന് സെപ്പറേറ്റ് തൈ ആകുന്നതാണ്. അതാണ്ട് ഇതിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഇതാണ്ടില്ലേ, ഇങ്ങനെ ഒരു തണ്ട് വന്നതിന് ശേഷം അതിലിങ്ങനെ സെപ്പറേറ്റ് ഒരു തൈ ആയി വരുന്നതാണ്. ഇതിനി സെപ്പറേറ്റ് തന്നെ സെപ്പറേറ്റ് ആയിക്കൊള്ളും. അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും മാറ്റിയിടണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ പൊട്ടിച്ച് ഉണ്ടെന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അത് കൂടുതൽ വളർന്നു കിട്ടും. ഈ മീനൊക്കെ വളർത്തുന്ന ആൾക്കാർ, അത് ഈ സിമെൻറ്റ് ടാങ്കിലൊക്കെ വളർത്തുന്നവർ ഇത് സാധാരണ വളർത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ അഴുകി വരുന്ന ലീഫുകൾ അത് തിന്നും. അത് മാത്രമല്ല, ഈ കൊക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ വലയിട്ട് നമുക്ക് സംരക്ഷിക്കാമെങ്കിലും ഇങ്ങനെ ഒരു പായലൂടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അത് ഒളിച്ചു നിന്ന് ഒരു വളർന്ന് ബ്രീഡാകുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഗപ്പികളൊക്കെ സാധാരണഗതിയിൽ ഇതിൽ ഇതിനടിയിൽ ഒളിച്ചു നിന്ന് കുഞ്ഞുകളൊക്കെ ഇട്ട് വളർത്തി കൊണ്ടുവരുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മീൻ കുഞ്ഞുകൾ ഇടുന്ന സ്ഥലത്ത് നമുക്ക് വളപ്രയോഗം നടത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വളർന്ന് വളരെ ഭംഗിയായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതിന് നമുക്ക് എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഇതും ചെടിയുടെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നല്ല രീതിയിൽ പെട്ടെന്ന് അഴുകി വരുന്ന ഒരു പായലാണിത്. അപ്പോൾ ഇതിന് പിന്നെ കൂടുതൽ ഫംഗസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അപൂർവം ചിലപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നമുക്കിത് കോഴിത്തീറ്റയായിട്ടും ഉപയോഗിക്കാം. കോഴികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികളത് ഭംഗിയായിട്ട് തിന്ന് വളരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.